ഹലോ ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മുഖം കടന്തല കുത്തിയതുപോലെ ഇരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരു പ്രശ്നമില്ല ഗൈസ്, ഞാൻ യാത്ര ചെയ്താകെ ക്ഷീണിച്ച് കോലം കുത്തിയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചിരിക്കാനുള്ള ഒരു മൂഡില്ല. മൂഡില്ലാതെ എങ്ങനെ നമ്മൾ ചിരിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോകുന്ന സ്ഥലമൊക്കെ കണ്ടോ? അതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കാതെ തിരിഞ്ഞ് നടക്കുന്നതെന്നറിയാമോ? കാരണം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് കുപ്പിവളയും പല സാധനങ്ങളും ആവശ്യമായിട്ട് വരും. സത്യം പറഞ്ഞാൽ അതൊന്ന് നോക്കി വാങ്ങിക്കാനുള്ള ആ ഒരു അത്രയും ആരോഗ്യം പോലും എനിക്കില്ല. ഞാൻ അത്ര ടയർഡാണ്. 5 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ കാസർഗോഡ്, കണ്ണൂരൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇപ്പോഴും നമ്മൾ കണ്ണൂർ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് നമുക്ക് വൈകുന്നേരം തന്നെ നമ്മുടെ വീട്ടിലെത്തണം. അവിടെ വരെ എത്തണമല്ലോ എന്നോർത്ത് തളർന്ന മനസ്സുമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഒരു ഏരിയ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്താണ് വന്നേക്കുന്നത്. അപ്പം പറശ്ശിനിക്കടവ് വരെ എത്തിയപ്പോഴത്തേനും മുത്തപ്പൻ്റെ അമ്പലത്തിലൊന്ന് കയറി അതൊന്ന് കാണാതെ പോകുന്നത് എങ്ങനെയാന്ന് ഓർത്തിട്ട് അവിടെ നമ്മൾ പോയി. അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അകത്ത് കയറി കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ അതിനെ ഉള്ളിൽ കയറി. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ ഈ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടില്ലല്ലോ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നമ്മൾ കണ്ണൂർ വരെ എത്തി. എത്ര മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ എത്തിയത്? ഒരു 10 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന സ്ഥിതിക്ക് ഇത് കാണാതെ പോകുന്നത് ഭയങ്കര മോശമല്ലേ. അപ്പം നമ്മളോട് അവിടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ടായിരുന്നു, പൂജാരി ആയിരിക്കും, ആൾ പറയുന്നുണ്ടായിരുന്നു ഈ സൈഡിൽ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നു പോയി. നല്ല രസമുണ്ട് കേട്ടോ. എത്ര പേരാണെന്നറിയാമോ അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ നടന്നു വരുമ്പോൾ കാണുന്നതാണ് ഇങ്ങനെ ഒരു പുഴ കാണാൻ നമുക്ക്. അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ അമ്പലത്തിൻ്റെ വ്യൂ ആണ് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ വന്നപ്പോഴേ എനിക്ക് ആ ഒരു മുത്തപ്പൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ മുത്തപ്പന് വേഷമൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരിത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഓർത്ത് കണ്ണൂർ എവിടെയെങ്കിലുമൊക്കെ നമുക്കത് കാണാൻ പറ്റുമോ, എവിടെ ആ പോയാൽ കറക്റ്റ് കാണുന്നതെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് എന്താണെന്നറിയാമോ? നമ്മൾ പയ്യമ്പലം ബീച്ചിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ആരെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇവിടെ ആരെ കാണാനുള്ളതെന്ന്. നമ്മുടെ കുറേ സഖാക്കൾ ഇവിടെ ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക രാഷ്ട്രീയ നേതാക്കളും ഇവിടെ അടക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആ ഒരു ശവകുടീരം കാണാനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇവിടെ ഉള്ളവർക്ക് അത്ര വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് അതൊരു അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു തൃപ്തിയാണ്. അല്ലെങ്കിൽ ഇവിടെ വരെ എത്തിയിട്ട് നമുക്ക് അത് കാണാൻ പറ്റിയില്ലല്ലോ, ഇത് കാണാൻ പറ്റിയില്ലല്ലോ, അങ്ങനത്തെ ഒരു മനസ്സിനൊരു ഒരു ഒരു വിഷമം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ ആ ബീച്ചും പിന്നെ ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ പോകുന്നവർക്ക് ബീച്ചിലുമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത് ബീച്ചിനായിട്ടല്ല പോയത്, നമ്മൾ ഇത് കാണാനായിട്ടാണ് വന്നത്. എന്തായാലും ആഗ്രഹം പോലെ നമ്മൾ ഈ കെ നയനാർ സ്മാരകവും എല്ലാം നമ്മൾ കണ്ടു. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, നമുക്കൊരു ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയൊരു സമയമായിരുന്നു ഇത്. കാരണം എത്ര എത്ര എന്താ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ ആണ് ഇവിടെ ഈ മണ്ണിലിങ്ങനെ ഉറങ്ങുന്നത്. അപ്പം അത് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, എന്നിട്ടും നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാം ഒന്ന് ആസ്വദിച്ച് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വണ്ടി കയറി. അതിനുശേഷം നമ്മുടെ വണ്ടി എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, നേരെ നമ്മൾ കോട്ടയത്തോട്ടാണ് വന്നത്, നമ്മുടെ വീട്ടിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.